ഇനിയും ഒറ്റ മണ്ഡലം വിരിയുമോ താമര? നമ്മൾ നേരെ തലസ്ഥാനത്തേക്കാണ്, തിരുവനന്തപുരം. വമ്പന്മാരുടെ ഗോതയിൽ തീ പാറുന്നു, തലസ്ഥാനം ആരെടുക്കും? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. അപ്പോ ഇക്കുറി രാഷ്ട്രീയ സസ്പെൻസിന്റെ തലസ്ഥാനം ഒരു പെർഫെക്റ്റ് പൊളിറ്റിക്കൽ ത്രില്ലർ. അതന്ന് 1952 മുതൽ അട്ടിമറികൾക്ക് ഒരു മടിയും കാട്ടിയിട്ടില്ലാത്തൊരു പിടിതരാ മണ്ഡലമാണ്. 2009 മുതൽ തരൂരിന്റെ തട്ടകത്തിൽ ഒരിക്കൽ കൂടി വിശ്വപൗരനെ ഇറക്കുന്നു UDF. വിശ്വപൗരനല്ല, വിശ്വസിക്കാവുന്ന പൗരനെ തിരഞ്ഞെടുക്കൂ എന്ന മുദ്രാവാക്യ മുഖവുരയിൽ പന്നൻ രവീന്ദ്രൻ. രണ്ടുപേരുടെയും കയ്യിൽ കോടികൾ, എന്റെ കയ്യിൽ ഒരു പാവം കൊടി മാത്രമെന്ന് പറഞ്ഞ് അടിസ്ഥാന വർഗ ഹൃദയങ്ങളിലേക്ക് പന്നൻ കയറാൻ ശ്രമിക്കുമ്പോൾ കേന്ദ്രമന്ത്രി എന്ന പകിട്ടിൽ തുടക്കത്തിലെ മാന്ദ്യം മറികടന്ന പ്രചരണത്തിൽ നിറഞ്ഞു നിൽക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ. ആരാണ് തലസ്ഥാനത്തിന് തലപ്പൊക്കം? ദാ വരുന്നു സൂചനകൾ, ദാ വരുന്നു 10 ചോദ്യങ്ങൾ, 10 ഉത്തരങ്ങൾ. ഒന്ന്, നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? വിലക്കയറ്റം എന്ന് പറയുന്നവർ 16.3% അവിടെ തലസ്ഥാന നഗരിയിൽ, രാഷ്ട്രീയം എന്ന് പറയുന്നവർ 12.9% ഉള്ളൂ, സ്ഥാനാർത്ഥി മികവ് എന്ന് പറയുന്നവർ 19.4%, തൊഴിലില്ലായ്മ 5.6%, വികസനം 19.5%, അഴിമതി വിവാദങ്ങളും വോട്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ആകുമെന്ന് പറയുന്നു 2.8% ആളുകൾ, സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനമെന്ന് പറയുന്നു 20.7%, മറ്റു വിഷയങ്ങളെന്ന് പറയുന്നവർ 2.8%. ഇവിടെ വിലക്കയറ്റം രാഷ്ട്രീയത്തിനേക്കാൾ ബഹുദൂരം മുന്നിൽ നിൽക്കുന്നു. സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനം 20.7% എന്ന് പറയുന്ന ഒരു കൺസിഡറബിൾ അക്കത്തിലേക്ക് ആ ടാലി എത്തുന്നു, ശ്രദ്ധേയമാണ്. സെക്കൻഡ് ചോദ്യം, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആര്? അത് കേന്ദ്ര സർക്കാരാണെന്ന് പറയുന്നു 30.8% ആളുകൾ, അതല്ല സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നു 32.8% ആളുകൾ, ഇരുവരും പറയുന്നു 36.4%. അപ്പോൾ ആറ്റിങ്ങൽ കഴിഞ്ഞാൽ, പത്തനംതിട്ട കഴിഞ്ഞാൽ, വയനാട് കഴിഞ്ഞാൽ തിരുവനന്തപുരം പറയുകയാണ് സാമ്പത്തിക കെടുതിക്ക് കൂടുതൽ കാരണക്കാർ സംസ്ഥാന സർക്കാരാണ്, കേന്ദ്രവും മോശമല്ല എന്ന് പറയുകയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ? ഇല്ല എന്ന് പറയുന്നവർ 18.7% ആണെങ്കിൽ വിലയിരുത്തുമെന്ന് പറയുന്നവർ മൃഗീയ ഭൂരിപക്ഷം 81.3% ആളുകൾ പറയുകയാണ്. ഞങ്ങൾ ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം അത് മോശമാണോ നല്ലതാണോ നോക്കി തന്നെയാണ് വോട്ട് ചെയ്യുക എന്ന് പറയുകയാണ്. ഫോർത്ത് ചോദ്യം, പൗരത്വ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ? സ്വാധീനിക്കും എന്ന് പറയുന്നവർ 28.9% ഉള്ളൂ, സ്വാധീനിക്കില്ല എന്ന് പറയുന്നവർ 71.7% ആണ്. ട്രിവാൻഡ്രത്തിന്റെ ഡെമോഗ്രഫിയിൽ സ്വാഭാവിക കണക്ക്. വമ്പന്മാരുടെ ഗോതയിൽ തീ പാറുന്നു, തലസ്ഥാനം ആരെടുക്കും? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക്, ഏറ്റവും നിർണായകമായ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ പാനലിലേക്ക് വന്നു. പാനൽ ഇവിടെ ഏതാ, ഇവിടെ വിലക്കയറ്റം 16.3% എന്ന് പറയുന്ന വലിയ സംഖ്യയിലേക്ക്. നമ്മൾ 6 മാസം മുൻപ് സർവേ നടത്തുമ്പോൾ ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളിലും വിലക്കയറ്റം രൂക്ഷമായി നിന്നെങ്കിൽ, ഇപ്പോഴേക്ക് വരുമ്പോൾ രാഷ്ട്രീയ ചിത്രം തെളിയുമ്പോൾ അത് രാഷ്ട്രീയത്തിലേക്കും സ്ഥാനാർത്ഥികളിലേക്കും എത്തുമ്പോൾ ഇവിടുത്തെ തലസ്ഥാന നഗരിയിലെ 16.3% എന്ന വിലക്കയറ്റത്തിനെതിരായ വോട്ടിനെ എങ്ങനെ കാണണം? അതിലേക്ക് വരാം ഹാഷ്മിയെ. അതിന് മുമ്പ് ഈ വോട്ടറെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം സിറ്റിംഗ് MPയുടെ പ്രവർത്തനമാണ്. അതായത് ശശി തരൂരിന്റെ പ്രവർത്തനം വിലയിരുത്തപ്പെടും എന്നാണ് തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ, തലസ്ഥാനത്തെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ അഭിപ്രായ സർവേയിൽ. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദികളായി കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ഒരുപോലെ കാണുന്നുണ്ട് എന്നുള്ളതുമാണ്. മികവുണ്ട് 19.4%. പിന്നെ പൗരത്വ നിയമ ഭേദഗതി ഒട്ടും ബാധിക്കാത്തൊരിടം എന്നാണ്. നമ്മൾ ഈ 4 ചോദ്യങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് തിരുവനന്തപുരം മണ്ഡലം ഇപ്പം നമുക്കറിയാവുന്നത് പോലെ തന്നെ അതിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ ഇത്തവണ ആ പന്നൻ രവീന്ദ്രന്റെ സാന്നിധ്യം എന്നത് ഒരുപക്ഷെ ഇടതുപക്ഷ വോട്ടുകൾ, ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന അതിനോട് അനുഭാവമുള്ള വോട്ടുകളൊക്കെ ശശി തരൂരിലേക്ക് പോയി ഒരു BJP സ്ഥാനാർത്ഥിയുടെ ജയത്തെ ജയസാധ്യതകൾ ഇല്ലാതാക്കാൻ എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പന്നൻ രവീന്ദ്രൻ തന്നെ അത് പറഞ്ഞിരുന്നു. പക്ഷെ അത്തരം സാധ്യതകളൊക്കെ ഇത്തവണ ഇല്ലാതാകും എന്ന് പറയുന്നത് അങ്ങനെ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരൻ നേർക്കുന്ന അല്ലെ, അറിയില്ല വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞത് ഇത്തവണ അങ്ങനെ, ഞാൻ പറഞ്ഞത് പന്ന്യൻ പറഞ്ഞൊരു കാര്യമാണ് അങ്ങനെ പോയിരുന്നു എന്നൊരു ഒരു മത്സരിച്ചൊരു സമയത്താണ് ആരോപണം. കഴിഞ്ഞ തവണ അങ്ങനെ പോയിരുന്നു പന്ന്യനെ എന്നോടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, പന്ന്യൻ പറഞ്ഞു അങ്ങനെ പോയിരുന്നു. അങ്ങനെ പോയിരുന്നു എന്ന് മാത്രമല്ല ഇത്തവണയും അതിനുവേണ്ടി ശശി തരൂർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടാം സ്ഥാനം BJP എന്ന് തരൂർ പറഞ്ഞതിന് പിന്നിൽ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണല്ലോ. ഞാൻ പറഞ്ഞത് അവിടുത്തെ ഒരു കാൻഡിഡേറ്റിന്റെ ആരോപണമാണ്, ആ ആരോപണം അവിടെ ഉണ്ടെന്ന് ഞാൻ പറയാം. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു ആരോപണം, അതുകൊണ്ടായിരിക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ശശി തരൂർ ഒരു ഇത് പറഞ്ഞിരുന്നു, മത്സരം കോൺഗ്രസും BJP എന്ന് പറയാൻ കാരണം ഇതാണ് എന്നാണ്. അത് അവിടുത്തെ മത്സരത്തിന്റെ കാഠിന്യം ശശി തരൂരിന് ബോധ്യമായത് കൊണ്ടാവാം. കാരണം വോട്ട് വരേണ്ട ചില വഴികളുണ്ടല്ലോ, ആ വഴികൾ അവിടെ
ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വലിയ അപ്പർ ഹാൻഡ് ഉള്ളൊരു സ്ഥലം കൂടിയാണ്. കാരണം ന്യൂനപക്ഷ സമുദായങ്ങൾ മറ്റു സ്ഥലങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ നാട, മുസ്ലിം വോട്ടുകൾ, മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ. അപ്പൊ കഴിഞ്ഞ ഒ രാജഗോപാലുമായിട്ട് മത്സരിച്ചപ്പോ 60,000 വോട്ട് വരെ ഓ രാജഗോപാൽ മൂന്നും നാലും മണ്ഡലങ്ങളിൽ നേടിയിട്ടുണ്ട്. തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ അവിടെ നിന്ന് തീരദേശ മണ്ഡലങ്ങളിലേക്കും നാടാർ മേഖലയിലേക്കും പോയപ്പോ ഈ 60,000 വോട്ടിന് മറികടന്ന് അവസാനം 16,000 വോട്ടിന് ശശി തരൂർ അവിടെ വിജയിച്ചു. പാറശ്ശാല, കോവളം, നെയ്യാറ്റിൻകര, ഈ മൂന്ന് മണ്ഡലങ്ങൾ വളരെ, ഒരുപക്ഷെ ശശി തരൂര് ഏറ്റവും വലിയൊരു പ്രതിസന്ധി നേരിട്ട സമയമാണ്. സുനന്ദ പുഷ്കർ ഇഷ്യൂ ഒക്കെ വന്ന് ആ സമയത്ത് അദ്ദേഹം തോൽക്കുന്ന വലിയ പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെപ്പോലും അതിജീവിച്ച് തരൂരിനെ ജയിപ്പിച്ചത് അവിടുത്തെ വളരെ വലിയ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഒരു കൺസോൾട്ടേഷൻ ആണ്. ഞാൻ ലോജിക്കൽ വിജയിയുടെ കൂടെയാണ് എപ്പോഴും ന്യൂനപക്ഷം. അതെ, അല്ല, ലോജിക്കൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് 2014-ലും 2019-ലും ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളായിരുന്നു. ഓ രാജഗോപാൽ ഉണ്ടായി, കുമ്മനം രാജശേഖരൻ ഉണ്ടായി. അവരെക്കാൾ വലിയ എതിരാളിയായി രാജീവ് ചന്ദ്രശേഖരനെ ശശി തരൂർ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. അല്ല, അദ്ദേഹം പറഞ്ഞല്ലോ, ഹിംസെൽഫ് ടോൾഡ് അല്ലേ. എനിക്കൊരു അഭിപ്രായമുള്ളത് ഗോപി, അതായത് ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മൂന്ന് നാല് മണ്ഡലങ്ങളുണ്ട് അവിടെ. അതായത് ഞാൻ പറയട്ടെ, തിരുവനന്തപുരം സെൻട്രല്, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം, ഈ മണ്ഡലങ്ങളൊക്കെ ഏതാണ്ട് നഗരമാണ് അല്ലേ. അതുപോലെ ഈ ടെക്നോ പാർക്ക് അടങ്ങുന്ന ആ കഴക്കൂട്ടം ഒക്കെ ഉള്ള വലിയ മേഖലയുണ്ട്. അവിടേക്ക് പറ്റിയ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിലാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനെ മത്സരിപ്പിച്ചത്. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ ആദ്യം ഇവിടേക്ക് ആലോചിച്ചതാണ് ഒരു ഘട്ടത്തിൽ. അന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് വന്നു പോകുന്നു, മാധ്യമങ്ങളെ കാണുന്നു, പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു, ഈ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ടെക്നോക്രാറ്റുകളുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു, എന്താണ് അവിടെ ടെക്നോ പാർക്കിൽ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നു. പിന്നീട് ഇവിടെയാണോ ബാംഗ്ലൂരിലാണോ മത്സരിക്കേണ്ടതെന്ന കാര്യത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനം എടുക്കാതെ ഇരിക്കുന്നു. വീണ്ടും അദ്ദേഹം മാറി നിൽക്കുന്നു. അതിനുശേഷം പ്രൈം മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇവിടെ കാൻഡിഡേറ്റ് ആയതെന്ന് അദ്ദേഹം തന്നെ പിന്നീട് മാധ്യമങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് പിന്നാലെ പറയുകയും ചെയ്തു. അപ്പോൾ ഈ മിഡിൽ ക്ലാസിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനം, യഥാർത്ഥത്തിൽ ശശി തരൂരും ആ നിലയിൽ ഒരു ഒരു വിശ്വപൗരൻ എന്ന നിലയിലാണ് ഇവിടേക്ക് വന്നത് അല്ലേ, അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടി വന്നു. പക്ഷേ തിരിച്ചൊരു വാദമുണ്ട്. കുമ്മനം രാജശേഖരനാണെങ്കിലും ഓ രാജഗോപാൽ ആണെങ്കിലും തിരുവനന്തപുരത്തെ സാധാരണ ഇപ്പൊ ബി ജെ പി പ്രവർത്തകർ, വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതനായിരുന്നു. ഓ രാജഗോപാലാണെങ്കിൽ റെയിൽവേയില് വലിയ മാറ്റം കൊണ്ടുവന്ന രാജേട്ടൻ എന്നാണ് ഇപ്പൊ ഞങ്ങൾ. അത്രയും വലിയ ഒരു രണ്ട് സ്ഥാനാർത്ഥികൾ, രാജീവ് ചന്ദ്രശേഖർ അതിനേക്കാൾ വലിയ കാൻഡിഡേറ്റ് ആണെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. ഓ രാജഗോപാൽ ലീഡ് ചെയ്തത് അല്ല, എന്റെ ചോദ്യം അതല്ലൂരിന് എന്തുകൊണ്ടാണ് ഇവിടെ പോരാട്ടം? എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ഇ പി ജയരാജൻ പറഞ്ഞ പോലെ കണ്ടാ പോരെ എന്ന് പറഞ്ഞാൽ, വോട്ട് വരുന്ന വഴി തന്നെയാണ് അത്തരമൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യേണ്ട സാഹചര്യം അവിടെ ഉണ്ടോ എന്നാണ് ഗോപി ചോദിക്കുന്നത്. അതെങ്ങനെ വന്നു എന്ന് ചിത്രത്തിലില്ല, സിപിഐ ചിത്രത്തിലില്ല എന്നാണ് തരൂർ പറഞ്ഞത് അല്ലേ. പിന്നെ സംഘടനാ ശക്തിയിൽ ബി ജെ പിയും ഇടതുപക്ഷമാണ് അവിടെ മുന്നിൽ. പക്ഷേ വലിയൊരു ആരോപണം ഇടതുപക്ഷ സർക്കിളിൽ വന്നിട്ടുള്ളത്, തൊട്ടടുത്ത മണ്ഡലത്തിൽ ആറ്റിങ്ങലിൽ ജില്ലാ സെക്രട്ടറി, സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജോയ് മത്സരിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ സഹായികളിൽ നല്ലൊരു ശതമാനം അവിടേക്ക് വർക്കിന് പോയിരിക്കുന്നു. ഇടതുപക്ഷത്തിന് പന്നിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടത്ര സി പി എമ്മിന്റെ അടികൾ ഇറങ്ങുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം മുന്നണിക്കുന്നതിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏരിയ സെക്രട്ടറിമാരടക്കം അങ്ങോട്ട് പോയിരിക്കുന്നു എന്നുള്ള തിരുവനന്തപുരത്തെ വോട്ട് പോലും ആറ്റിങ്ങലോട്ട് പോയി പറയുന്നത് നേതാക്കൾ പ്രവർത്തകർ മാത്രമല്ല, വോട്ട് പോലും പോയി രാഷ്ട്രീയാരോപണം. എന്റെ ചോദ്യം, പി പി സിറ്റിംഗ് എം പിയുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടുകയാണ് തിരുവനന്തപുരത്തെങ്കിൽ അത് തരൂറിന് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ? അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ 20.7 പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പൊ കൃത്യമായി ഇന്ന വികസനം കൊണ്ടുവന്നു, അദ്ദേഹം ഒരു വികസനത്തിന്റെ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടല്ലോ, അത് ജനങ്ങൾ വിലയിരുത്തേണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ വിലയിരുത്തി പറയുന്നത് ശരിയല്ല. എന്തായാലും വലിയ ക്ഷീണം വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 15 വർഷം പക്ഷെ അതില് തരൂരിന് ഗോപി വികസനം കൊണ്ടുവന്നു എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തരൂരിനെ തിരുവനന്തപുരത്തെ ജനങ്ങൾ റേറ്റ് ചെയ്യുന്നത് ഒരു ലോക പൗരൻ, ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു 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 ജനപ്രതിനിധി. പാർലമെന്റിൽ അദ്ദേഹം സംസാരിക്കാൻ എഴുന്നേറ്റുമ്പോൾ
BJP അടക്കം പ്രധാനമന്ത്രി അടക്കം ശ്രദ്ധിക്കുന്നു, അന്താരാഷ്ട്ര വേദികളിൽ പോയി ഇന്ത്യയുടെ ഒരു അംബാസഡറായിട്ട് നിൽക്കുന്നു, ആ രീതിയിലുള്ള ഒരു VK കൃഷ്ണമേനോൻ അന്ന് ഇലക്ഷന് മത്സരിക്കാൻ വന്നപ്പോൾ ഇന്ദിരാഗാന്ധി സീറ്റ് കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രനായി വന്ന് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നെഹ്റുവിന്റെ രണ്ടാമനായിരുന്ന VK കൃഷ്ണമേനോൻ കോൺഗ്രസ് രാജിവെച്ചു വന്നു. പക്ഷെ കോൺഗ്രസിന്റെ വലിയൊരു മണ്ഡലത്തിലാണ് വന്ന് മത്സരിക്കുന്നത്. നെഹ്റു ഇന്ദിരാഗാന്ധി വലിയ ഇതായിട്ട് നിൽക്കുന്ന ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിച്ച് മത്സരിക്കുന്നു. അവിടെ VK കൃഷ്ണമേനോൻ ജയിച്ചത് 6 മണിക്കൂർ അല്ലെങ്കിൽ എത്ര മണിക്കൂർ യുഎൻ സംസാരിച്ചാല് ഇന്ത്യയുടെ മലയാളിയായിട്ടുള്ള പ്രതിരോധ മന്ത്രി ഇങ്ങനെ ഒരുപാട് ഇതില് തിരുവനന്തപുരത്തുകാരെ അങ്ങനെ ഒരു യൂണിവേഴ്സൽ മറുവാദം, അതായത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു എന്നെ ജയിപ്പിച്ചു വിട്ടാൽ ഈ തലസ്ഥാനത്തിനൊരു കേന്ദ്രമന്ത്രിയാണ്, നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനുള്ള കേന്ദ്രമന്ത്രി മാത്രമല്ല പൊഴിയൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഈ പുലിയൂർ നിർമ്മാണം അദ്ദേഹം പരിഹരിച്ചു. ഞാൻ പറഞ്ഞു ഓ രാജഗോപാൽ മത്സരിച്ചപ്പോ കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോ ജയിച്ചു വന്നാൽ കേന്ദ്രമന്ത്രി അതിന് ഒരു ഇതും കേന്ദ്രമന്ത്രിയാണ് അല്ല ആണ് കേന്ദ്രമന്ത്രിയാവും. രാജീവ് ചന്ദ്രശേഖരനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കൾക്കെതിരെ, ഞാൻ ചോദിച്ചു താങ്കൾക്കെതിരെയുള്ള ആരോപണം കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് താങ്കൾ ആളുകളെ സമീപിക്കുന്നത്, താങ്കൾ നിവേദനം സ്വീകരിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ കേന്ദ്രമന്ത്രിയാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് നിവേദനങ്ങൾ സ്ഥാനാർത്ഥിയുടെ മികവിന് നമ്മുടെ സർവേ മുഖവിലേക്ക് എടുത്താണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനം 20.8 വികസനം 19.5 കഴിഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങൾ ഈ വിശ്വപൗരൻ എന്ന നിലയിൽ സ്ഥാനാർത്ഥിയെ അളക്കുന്നുള്ളൂ. മൂന്നാമതാണ് അവരുടെ ക്രൈറ്റീരിയയിൽ ഈ സ്ഥാനാർത്ഥിയുടെ മികവ്. അല്ല അല്ല അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വലിയ സംഗതി പരിപാടി അത് ഒന്നാമത് എത്തണ്ടായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ അവിടെ 20.7 എന്താണ് വരേണ്ടത്? തവണ തോൽക്കുന്നവരെ സർവേ വന്നതാണ്, 100,000 വോട്ടിനാണ് ജയിച്ചത്. എന്താണ് അതിന്റെ ഫാക്ടർ? ശരി ശരി, ആവേശം കയറി, നമ്മൾ ആവേശം കയറി. ബാക്കി പറഞ്ഞ ചോദ്യം കയറി പറയല്ലേ പാടല്ലേ, ബാക്കി ചോദ്യം കയറി പറയല്ലേ ചോദിച്ച ശേഷം നമുക്കറിയാം. ഞാൻ വരാം എക്സാക്ട്ലി. ഓക്കെ ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പാനൽ അത്ര ചൂടുണ്ടാവുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ചൂടെന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന അവിടുത്തെ പൊളിറ്റിക്കൽ തെർമോമീറ്ററിന്റെ മെർക്കുറി ഇങ്ങനെ നാൾക്ക് നാൾ വെച്ച് റോക്കറ്റ് പോലെ കുതിക്കുന്ന കാലമാണ് തിരുവനന്തപുരത്ത്. ഒന്നും ഇപ്പോഴും ആർക്കും പിടിതരാത്ത മണ്ഡലം. ഓക്കെ, നമ്മൾ ചോദ്യത്തിലേക്ക് തന്നെ ബാക്കി ചോദ്യങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന 5 ചോദ്യത്തിന് വളരെ മികച്ചതെന്ന് പറയുന്നവർ 10.8, മികച്ചതെന്ന് പറയുന്നവർ 14%, ശരാശരി എന്ന് പറയുന്നത് 32.7%, മോശമെന്ന് പറയുന്നവർ 28.7%, വളരെ മോശം എന്ന് പറയുന്നവർ 13.8%, തിരുവനന്തപുരത്തുകാർ എന്താണ് ഓക്കെ എന്ന് പറയുന്നത് 32.7% ആളുകൾ അവിടെ ഉണ്ട്. 6 ചോദ്യം, പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വേട്ടയാടുന്നുണ്ട് എന്ന് പറയുന്നവർ 41.1%, വലിയ ഭൂരിപക്ഷത്തിൽ 41.1% ആളുകൾ പറയുന്നു ഇവിടെ പൊളിറ്റിക്കൽ വിച്ച്ഹണ്ടിങ് വളരെ കൃത്യമായി ഉണ്ടെന്ന് പറയുകയാണ്. ഇല്ല എന്ന് പറയുന്നത് 31.8, അറിയില്ല എന്ന് പറയുന്നവർ 27.1 ഉള്ളൂ. നോക്കൂ, വയനാട് അടക്കം 52, അല്ലെങ്കിൽ വയനാടും അത് കഴിഞ്ഞ് തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ അറിയില്ല എന്ന് പറയുന്ന എണ്ണം വളരെ കൂടുതലാണെങ്കിൽ തിരുവനന്തപുരത്ത് കുറച്ചുകൂടി പൊളിറ്റിക്കലായ മറുപടി പറയുന്നവർ അറിയില്ല എന്നതിൻ്റെ ആ എണ്ണം 27.1 ചുരുങ്ങുന്നു. ഈ കാണുന്ന വാർത്തകൾ അരവിന്ദ് കെജ്രിവാളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ് തിരുവനന്തപുരത്തെ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാരെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. 7 ചോദ്യം, കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആരെന്ന ചോദ്യത്തിന് പിണറായി വിജയൻ എന്ന് പറയുന്നു. തിരുവനന്തപുരത്തെ വോട്ടിംഗ് പൗരാവലി അല്ലെങ്കിൽ വോട്ടിൽ പങ്കെടുത്ത സാമ്പിളുകൾ 48.8% പറയുന്നു പിണറായി വിജയൻ തന്നെയാണ് ദ മോസ്റ്റ് പോപ്പുലർ പൊളിറ്റിക്കൽ ലീഡർ ഇൻ കേരള. വി ഡി സതീശൻ എന്ന് പറയുന്നത് 23.4%, രമേശ് ചെന്നിത്തല എന്ന് പറയുന്നവർ 11.2% ഉള്ളൂ, കെ സുരേന്ദ്രൻ 9.7%, വി മുരളീധരൻ 5.5%, MV ഗോവിന്ദൻ 1.4%. അവിടെയും തിരുവനന്തപുരത്തും പിണറായി വിജയൻ തന്നെയാണ്. ഇവിടെ ഇതുവരെ നമ്മൾ നോക്കിയ എല്ലാ മണ്ഡലങ്ങളിലും ഒരു ജനപ്രീതി അല്ലെങ്കിൽ ഒരു ജനകീയതാവാരെന്ന ചോദ്യത്തിന് പിണറായി വിജയൻ തന്നെയാണ് ആദ്യ മറുപടി. അത് ട്രിവാൻഡ്രത്ത് 48.8%. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവാരെന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന് പറയുന്നത് 39.8% ആളുകൾ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു 35.2% ആളുകൾ, സീതാറാം യെച്ചൂരി എന്ന് പറയുന്നവർ 19.5%, മമതാ ബാനർജിയിലേക്ക് വരുമ്പോൾ 0.6%, അഖിലേഷ് യാദവിലേക്ക് വരുമ്പോൾ ഒന്നും കൊടുത്തില്ലെന്ന് സങ്കടം വേണ്ട കേട്ടോ, അതുകൊണ്ട് 0.1% എന്ന് പറഞ്ഞ് 0.1% MK സ്റ്റാലിൻ, അത് 4.8% ആളുകൾ വിശ്വസിക്കുന്നു. സ്റ്റാലിൻ അവിടെ കലൈഞ്ചറുടെ പുത്രൻ, തമിഴക രാഷ്ട്രീയത്തിൻ്റെ തലവൻ, കേരളത്തിലും വിശ്വസിക്കാവുന്ന സ്വീകരിക്കാവുന്ന ഇഷ്ടമുള്ള ദേശീയ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുകയാണ്. 9 ചോദ്യം, ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ BJPക്ക് വെല്ലുവിളിയാകുമോ? വെല്ലുവിളിയാകുമെന്ന് കരുതുന്നവർ 18.9% ആണെങ്കിൽ വെല്ലുവിളിയാകില്ലെന്ന് പറയുന്നവർ 29.4%. അക്കാര്യത്തിൽ അഭിപ്രായമില്ല എന്ന് പറയുന്നവരെണ്ണം 51.7% ആണ്. എന്ന് പറഞ്ഞാൽ
ഇന്ത്യ മുന്നണി എൻ ഡി എ സഖ്യത്തിന് വെല്ലുവിളിയാകുമോ എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് അതിപ്പോൾ പറയാൻ ഒന്നുകിൽ അതിപ്പോൾ പറയാൻ അറിയില്ലെന്നോ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എങ്ങനെ എവോൾവ് ചെയ്യുമെന്ന് അറിയണമെന്നോ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഇപ്പോഴും പിടിതരുന്നില്ലെന്നോ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എൻ ഡി എ സഖ്യത്തെ അട്ടിമറിക്കുമെന്ന് സംശയമുണ്ടെന്നോ എന്നൊക്കെ കരുതുന്നവരുടെ എണ്ണം വലിയ എന്താണ് വലിയ ശതമാനമാണ്, 51.7%. രാജ്യം ആര് ഭരിക്കും എന്നതാണ് അടുത്ത ചോദ്യം. അത് കഴിഞ്ഞാൽ ദ ലാസ്റ്റ് ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ, തിരികെ എത്താൻ പരിപാടി പ്രേക്ഷകരെ, അവിടെ തലസ്ഥാനത്തിന്റെ നാഥനാര്, നായകനാര് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു താമര മുകുളം വിരിയാൻ ചാൻസ് ഉണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ആകാംക്ഷ പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്, ഉറപ്പായും അതിലേക്കാണ്. അതിനു മുമ്പ് ഒരു ഒറ്റ ചോദ്യം കൂടി, രാജ്യം ആര് ഭരിക്കും എന്ന ചോദ്യത്തിന് തിരുവനന്തപുരത്തിന് മറുപടി, വോട്ടർമാർ മറുപടി, എൻ ഡി എ സഖ്യം എന്ന് പറയുന്നത് 63.4%, ഇന്ത്യ സഖ്യം എന്ന് പറയുന്നവർ 26.7%, മറ്റുള്ളവർ എന്ന് പറയുന്നു 2.1%, നോ കമന്റ്സ് എന്ന് പറഞ്ഞു 7.8%. എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ നോക്കിയ മണ്ഡലങ്ങളിൽ എൻ ഡി എ സഖ്യം ഭരിക്കുമെന്ന് ഉറക്കെ പറയുന്നവർ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ആധികാരികമായി പറയുന്ന ഒരു മണ്ഡലം അത് തിരുവനന്തപുരമാണ്, 63.4%. ഈ ഘട്ടത്തിൽ ഞാൻ പാനലിലേക്ക് വളരെ ചുരുങ്ങിയ വാക്കുകൾ കടന്നു പോകുന്നു. പാനൽ 63.4 എന്ന് പറയുന്ന ഒരു കോമൺ പെർസെപ്ഷന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണോ, അതോ ബി ജെ പി സ്ഥാനാർത്ഥിക്കുള്ള വോട്ട് ബേസ് ആണോ അത്? അല്ല, വോട്ട് ബേസ് ആണെന്ന് പറയാറായിട്ടുള്ള ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ ഞങ്ങളുടെ അഭിപ്രായം പറയാം. നരേന്ദ്രമോദിക്ക് 39.8%, രാഹുൽ ഗാന്ധിക്ക് 35.2%. ഈ അഭിപ്രായ സർവേയിൽ ഏറ്റവും അവർ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവ് ആര് എന്ന് ചോദ്യത്തിൽ ആദ്യമായിട്ടാണ്, ഒരേ ഒരു മണ്ഡലത്തിലുമാണ് ഈ വ്യത്യാസം നമ്മൾ കാണുന്നത്. പിന്നെ നേരത്തെ ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് വെല്ലുവിളിയാകുമോ, ആകില്ല എന്ന് 29.4% അഭിപ്രായമില്ല എന്ന് 51%ഉം പറഞ്ഞിട്ടുണ്ട്. രാജ്യം ആര് ഭരിക്കുമെന്നത് വലിയ ഒരു മാൻഡേറ്റ് പോലെ ഇവിടെ ആളുകൾ പറഞ്ഞിരിക്കുന്ന 63.4% എൻ ഡി എ എന്നാണ്. അപ്പൊ ഇതൊരു സവിശേഷതയാണ്. പക്ഷേ ഇത് ഒരു ബി ജെ പി കാൻഡിഡേറ്റിനുള്ള ഒരു മാൻഡേറ്റ് ആണ്, അല്ലെങ്കിൽ ആ നിലയിലൊന്നും നമുക്ക് ഇതിന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ ഉറപ്പായും രാജീവ് ചന്ദ്രശേഖർ അവിടെ ഒരു ഒരു വലിയ ഫൈറ്റ് അവിടെ കൊടുക്കുമെന്ന് നമുക്ക് വ്യക്തമാണല്ലോ. തൃശ്ശൂരിലേതുപോലെ തിരുവനന്തപുരം പണ്ട് മുതലേ ബി ജെ പിയുടെ, ഹിന്ദു മുന്നണി വന്ന കാലം മുതലേ ഉണ്ട്, ബി ജെ പിയുടെ ഒരു വലിയ സ്ട്രോങ് ആയിട്ട് ബേസ് ഉള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് എനിക്ക് തോന്നുന്നു, ഗോപി പറഞ്ഞ പോലെ ഇത് ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധിയെ ജനകീയതയിൽ ഒരു മണ്ഡലത്തിൽ രണ്ടാമതാക്കുന്നത്. രാഹുൽ ഗാന്ധി 35%, നരേന്ദ്രമോദി 39%. ഞാൻ അതാ പറഞ്ഞത്, ഈ തിരുവനന്തപുരത്തിന് കുറച്ചും കൂടി ഒരു വലിയ ക്യാൻവാസിൽ കാര്യങ്ങൾ കാണുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടി എന്ന് മാത്രമല്ല, എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് 63% പേര് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നത് അവിടെയാണ്. അപ്പൊ ആ തരത്തിൽ ഇല്ല, ഇത് തന്നെയാണ് അത്, അതിൽ ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മോദിക്ക് രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ സ്വീകാര്യത തിരുവനന്തപുരത്തുണ്ട് എന്നതും, അവിടെ എൻ ഡി എ എന്നത് പല മണ്ഡലങ്ങളിലും പറഞ്ഞു, പക്ഷേ 60%ത്തിലധികം ആളുകൾ എൻ ഡി എ എന്ന് പറയുന്നതും ആദ്യം അത് ഈ പറയുന്ന തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെയാണ്. ഇനി നമുക്ക് എന്താണ് ഈ അഭിപ്രായ സർവേയിൽ വരുന്നതെന്ന് നോക്കാം. സൂചനകൾ തിരുവനന്തപുരത്ത് വമ്പന്മാരുടെ ഗോതയിൽ തീ പാറുന്നു, തലസ്ഥാനം ആരെടുക്കും? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. പടപടാ ചങ്കിടിപ്പ്, രാഷ്ട്രീയ ആകാംക്ഷ അതിന്റെ ഉത്തുംഗതയിൽ. ക്യൂറിയോസിറ്റി സ്പീക്സ്, ഫിംഗേഴ്സ് ക്രോസ്. ഈ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നതെന്ന് ഏറ്റവും നിർണായകമായ, ഏറ്റവും പരമപ്രധാനമായ ചോദ്യത്തിന് തിരുവനന്തപുരത്തിന്റെ മറുപടി. ഡോക്ടർ ശശി തരൂർ, 35.7% ആളുകൾ കരുതുന്നു തരൂർ തന്നെയാണ് ഇക്കുറിയും തിരുവനന്തപുരത്ത്. 35.7% ആളുകൾ, 32% പന്നൻ രവീന്ദ്രനും 32% രാജീവ് ചന്ദ്രശേഖരനും പറയുന്നു, മറ്റുള്ളവർ 0.3%. 35.7% വോട്ടുകളുമായി തരൂർ ജയിക്കുമെന്ന് കരുതുന്നു സർവേയിൽ പങ്കെടുത്തവർ. അങ്ങനെയാണ് പ്രഡിക്ഷൻ. ഇത് ഫലപ്രഖ്യാപനമോ ഫലപ്രഖ്യാപനത്തിന്റെ സൂചനകളോ ഒന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. സർവേയിലെ പ്രഡിക്ഷൻ നമ്മൾ അങ്ങനെ പറയുന്നു. തിരുവനന്തപുരത്ത് സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ പറയുകയാണ്, അവിടെ തരൂർ 35.7%. എൽ ഡി എഫും എൻ ഡി എയും കത്തക്ക് കട്ട ഇഞ്ചോടിഞ്ഞ് 32% രണ്ടാം സ്ഥാനത്തിന് വേണ്ടി പോരാട്ടം, മറ്റുള്ളവർ 0.3%. ഇക്കുറിയും വിശ്വപൗരൻ തലസ്ഥാനത്ത് നിന്ന് ഡൽഹിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നു എന്ന് തന്നെയാണ് സർവേയിലെ സൂചന. 15 നാളുകൾ ബാക്കി നിൽക്കെ ഉണ്ടാകുന്ന 3%, അല്ലെങ്കിൽ എത്ര, 3 അല്ലേ, അതെ 3%ത്തിന്റെ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ എഡ്ജ് എന്ന് പറയാൻ കഴിയുമോ എന്നല്ല, പക്ഷേ മുൻതൂക്കം അവിടെ ഉണ്ട്. വർക്കിംഗ് ക്ലാസ് ഹീറോ പന്നൻ രവീന്ദ്രനും ഹൈടെക് ഹൈ പ്രൊഫൈൽ രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ രണ്ടാം സ്ഥാനത്തിന് കൊടുങ്കൊടിയ പോരാട്ടം നടക്കുന്നു. രണ്ടു പേർക്കും 32%. കേന്ദ്രമന്ത്രി പകട്ടിൽ തിരുവനന്തപുരത്തേക്ക് ഇറങ്ങി രാജീവ് ചന്ദ്രശേഖരനെ വെറുങ്കയ്യോടെ തിരിച്ചയക്കുന്നു തലസ്ഥാന നഗരി എന്ന ചോദ്യത്തിനാണ് എന്ന ചോദ്യം. സർവേ ഉറപ്പായും ആ സംശയം ഉയർന്നു. 3% എന്ന് പറയുമ്പോൾ പോലും അന്ന് കുമ്മനത്തിന്റെ കാലത്തും രാജഗോപാലിന്റെ കാലത്തും കിട്ടിയ രണ്ടാം സ്ഥാനം പങ്കിടാൻ ഇക്കുറി എൽ ഡി എഫ് കൂടി എത്തുന്നു. തലസ്ഥാന നഗരിയിൽ ഇക്കുറി ഇല്ല താമരവാഴ്ച എന്നാണ് അത് നൽകുന്ന സൂചന. എന്താണ് സർവേ പ്രഡിക്ഷൻ? നഗരമേഖലകളിൽ സ്വാധീനം ഉണ്ടാക്കാനായിട്ടും
കാവിക്കൊടിക്ക് മുന്നിൽ ഗ്രാമീണ മേഖല ഇപ്പോഴും അവിടെ വാതിൽ കൊട്ടിയടച്ച് ഇടുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു സർവേ. തലസ്ഥാന നഗരിയിൽ മാത്രമല്ല 20 തീപാറ് മണ്ഡലങ്ങളിൽ ബി ജെ പി പഠിച്ച പടി പതിനെട്ട് പറ്റിയിട്ടും ഇക്കുറയും ഇല്ല ബി ജെ പിക്ക് ഒരു ലോക്സഭാ ബർത്ത് എന്ന് വ്യക്തമാക്കുന്നു സർവേ സൂചനകൾ. രാഷ്ട്രീയ ത്രില്ലറിൽ തലസ്ഥാനത്ത് തരൂർ, രാഷ്ട്രീയ ത്രില്ലറിൽ തലസ്ഥാനത്ത് തരൂർ എന്നുള്ളതാണ് ഈ സർവേ ഫലം നൽകുന്ന സൂചന. അത് നേരിയ മുൻതൂക്കമാണെങ്കിൽ പാനൽ 3% എന്ന് പറഞ്ഞാൽ 3.7%, അതൊരു വോട്ടിന്റെ 15 നാൾ ബാക്കി നിൽക്കെ മറിയാൻ കഴിയാത്തതല്ല എന്ന് പറയാൻ കഴിയില്ല. ഇഞ്ചോടിഞ്ച് ടോപ്പ് കട്ടക്ക് കട്ടക്ക് ഫൈറ്റ് ട്രിവാൻഡ്രം സാക്ഷ്യം വഹിക്കുന്നു അല്ലേ? ആ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്ന് തന്നെയാണ് ഹാഷ്മി ഈ കാര്യത്തിൽ നമ്മൾ പറയേണ്ടത്. അതേസമയം തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനും പന്ന്യൻ രവീന്ദ്രനും ഒരുപോലെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് 2-3 സ്ഥാനങ്ങൾ എന്ന് തിരുവനന്തപുരത്ത് ഈ അഭിപ്രായ സർവേയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. തരൂറിന് ഒരു നേരിയ എഡ്ജ് ഈ അഭിപ്രായ സർവേ നൽകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തേതോ അല്ലെങ്കിൽ ഇതിന് മുൻപുള്ള തവണകളിലേത് പോലെ അത്ര അനായാസമായ ഒരു ജയം അല്ലെങ്കിൽ അത്ര വലിയ ഭൂരിപക്ഷത്തിലുള്ള ഒരു ജയം ശശി തരൂറിന് ഇക്കുറി പ്രതീക്ഷിക്കാൻ കഴിയില്ല തലസ്ഥാനത്ത് എന്നൊരു സൂചന ഇതിനകത്ത് കിടക്കുന്നുണ്ട്. കാരണം അത്രയും നല്ലൊരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇടതു മുന്നണിക്ക് അവിടെ ഒരു വിജയം ഉണ്ടായത് ഏറ്റവും അവസാനം 2005 പന്ന്യൻ രവീന്ദ്രനിലൂടെയായിരുന്നു. പക്ഷെ അന്ന് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു, ഡി ഐ സിയുടെ പിന്തുണയിലാണ് അന്ന് പന്ത്യന് ജയിക്കാൻ കഴിഞ്ഞത്. എന്താണ് പി പി ഇതിനകത്ത് വളരെ പെട്ടെന്ന്? അല്ല, ഇതില് എനിക്കിപ്പോ തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്, ഈ ശശി തരൂരിന് ഉള്ള ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക യൂണിവേഴ്സൽ ഇമേജ്, അത് എല്ലാ കാലത്തും തരൂരിന് ഗുണകരമായി വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നാടാർ സമുദായം അടക്കം ഇപ്പോൾ ക്രിസ്ത്യൻ നാടാർ വലിയൊരു പ്രോമിനൻ്റ് ഇതാണ്, അതുപോലെ തന്നെ ലത്തീൻ സഭ, മുസ്ലിം വോട്ട്സ്, ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ തരൂരിന് അനുകൂലമായിട്ട് ഉണ്ടാവുന്നുണ്ട്. കാരണം ജയിക്കുന്ന ബി ജെ പിക്കെതിരെ ജയിക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റിന് ഇതെല്ലാം കൂടി വന്ന് വീഴുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ വന്നാൽ ഈ ഭൂരിപക്ഷത്തിൽ നിൽക്കാൻ ഇവിടെ മറ്റു ഘടകങ്ങളൊക്കെ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ ബി ജെ പിയെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരു കൺസോളിഡേഷൻ എന്നത് ലോജിക്കലി ഇവിടെ അതുകൊണ്ടുകൂടിയായിരിക്കും തരൂര് വളരെ സ്ട്രാറ്റജിക്കായിട്ട് പറഞ്ഞോളൂ. ഈ മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു മെസ്സേജ് കൂടിയാണ്. അല്ല, പന്ത്യനെ കണക്കിലെടുക്കാത്ത ശശി തരൂറിന് ഒന്ന് ശ്രദ്ധിക്കണമല്ലോ, രണ്ടുപേരും ഒപ്പത്തിനൊപ്പം ഉണ്ടല്ലോ. ഇതിൽ ഒപ്പത്തിനൊപ്പം ഉണ്ട്, പന്ത്യനേക്കാൾ ജയിക്കാൻ ശശി തരൂരാണ് സാധ്യതയെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ, നാടാർ ക്രിസ്ത്യൻ നാടാർ വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ ഇതൊക്കെ ഇങ്ങോട്ട് തിരിയും. അത് മാത്രമല്ല, തരൂരിന് നേരത്തെ ഡൽഹി നായർ എന്നാണ് തരൂരിന് എൻ എസ് എസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എൻ എസ് എസിന് ഏറ്റവും സ്വീകരണമാണ് തരൂർ. ഈ 2024 ഈ ഫല സൂചന ഞാൻ കാണുന്നത് 2014 വലിയ താരതമ്യമുണ്ട്. അതായത് നഗര കേന്ദ്രങ്ങളിൽ ബി ജെ പി അതിന്റെ സംഘടനാ സംവിധാനം വെച്ച് പിടിച്ചു നിൽക്കുന്നുണ്ട്. നഗരത്തിന് പുറത്തേക്ക് പോകുമ്പോഴാണ് എന്താണ് നമ്മൾ പറയുന്ന പോലെ കോവളം, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലാണ് ഇപ്പോഴത്തെ ഈ UDFന്റെ എഡ്ജ് എന്ന് പറയുന്നു. 2014 അപേക്ഷിച്ച് ഇത്തവണ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം അവിടെ ഇടതു മുന്നണിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗ്രാമീണ മേഖല അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറയും. അതാണ് ഇടതു മുന്നണി അതിന്റെ സംഘടനാ വോട്ടുകൾ, അതിന്റെ രാഷ്ട്രീയ വോട്ടുകൾ പിടിക്കുന്നുണ്ടെങ്കിൽ അത് കുറെ കൂടി കടുത്ത രാഷ്ട്രീയ സൂചന ഈ മത്സരം ഈ ഉറപ്പായും കോൺഗ്രസ് ക്യാമ്പ് ഉയർത്തുന്ന ഒരു ആക്ഷേപം. പൗരത്വ ഭേദഗതി ബില്ല് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാക്കുന്ന ഒരു സ്ഥലം തിരുവനന്തപുരത്ത് കൂടിയാണ്. കാരണം അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അഖിലത്തിൽ ഈ അഖില ഈ സർവേയുടെ ഘട്ടത്തിൽ ഒറ്റ കാര്യം കൂടെ അതിലൊരു ക്ലാരിറ്റി വരുത്തിയേക്കാം. അഖിൽ, ഈ സർവേയുടെ ഘട്ടത്തിൽ അത്തരം ഒരു 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 തോന്നൽ അല്ലെങ്കിൽ ഒരു സൂചന ഉണ്ടായിരുന്നു നമുക്ക് ഗ്രാമ നഗര വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ നമ്മൾ അങ്ങനെ കാണണമല്ലോ, നഗരം അല്ലെങ്കിൽ റൂറൽ അർബൻ അങ്ങനെ നോക്കുമ്പോൾ എന്തായിരുന്നു അതിന്റെ ഒരു സൂചന? മണ്ഡലത്തിന്റെ പേര് പറയാതെ വേണമെങ്കിലും നമുക്കത് വിലയിരുത്താമല്ലോ. തീർച്ചയായിട്ടും ഇതില് ഈ തിരുവനന്തപുരത്തെ ഈ LDF BJP ക്ലോസ് ഫൈറ്റിനുള്ള കാരണം തന്നെ ഗ്രാമ മണ്ഡലങ്ങളായ നെയ്യാറ്റിൻകര, പാറശാല, കോവളം പോലെ അതുപോലെ കഴക്കൂട്ടത്തിൻ്റെ ഔട്ടർ ഭാഗങ്ങളിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ശശി തരൂരും പന്ന്യനും തമ്മിലുള്ള ഒരു ക്ലോസ് ഫൈറ്റും നഗര മണ്ഡലങ്ങളിലേക്ക് വരുമ്പം BJP ശശി തരൂരും ഒപ്പം തന്നെ BJP പന്ന്യൻ രവീന്ദ്രനും ശശി തരൂരും തമ്മിലുള്ള 3 ഈക്വലി ഫൈറ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. നഗരമണ്ഡലങ്ങളിലാണ് തരൂരിന് മറ്റു രണ്ട് മുന്നണികൾക്ക് ഒരു അല്പം ലീഡ് കിട്ടുന്നത്. ഈ തരൂരിനുണ്ടാവുന്ന എഡ്ജിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലെ മത്സരം പന്ന്യനും തരൂരും, നഗരപ്രദേശങ്ങളിൽ ചെറിയ ലീഡ് തരൂരിന് കിട്ടുന്നു. ഇപ്പോൾ തരൂരിന് മണ്ഡലത്തിൽ ആകെ ഒരു ചെറിയ ലീഡ് കിട്ടിയും, പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്ക് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ ഇറങ്ങി ചെല്ലാൻ കഴിയാത്തത് കൊണ്ടാണ് മുൻപ് ഉണ്ടായ ഒരു മത്സരം ഇപ്പോൾ ഇല്ലാത്തത്.
ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ഈ പറഞ്ഞ വർക്കിംഗ് ക്ലാസ് ഹീറോ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ വോട്ട് നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. എൽ ഡി എഫിന് കഴിഞ്ഞ തവണത്തെക്കാൾ നമ്മുടെ സർവേ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 6% വോട്ട് വർദ്ധനവുണ്ടാകും. രവീന്ദ്രന് നേടാൻ കഴിഞ്ഞാൽ, അതായത് അതിൽ ഒരു ഒരു ചിതറിപ്പോക്ക് ഇല്ലാതിരുന്നാൽ അതിന്റെ ആനുകൂല്യം അല്ലെങ്കിൽ അത് എഫക്ട് ചെയ്യാൻ പോകുന്നത് ശശി തരൂരിന്റെ ഭൂരിപക്ഷത്തെ ആകുമോ എന്നുകൂടിയുള്ള സംശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തിരുവനന്തപുരത്തിന്റെ ഈ അഭിപ്രായ സർവേയിലെ ഫലങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബാക്ക് ടു ആഷ്മി. അതുകൊണ്ടുകൂടിയാണ് ഒരു പക്ഷേ അവിടെ മത്സരം ഞാനും ബി ജെ പി തമ്മിലാണ് തരൂർ പറയുന്നതാണോ എന്നൊരു പോസിബിലിറ്റി കൂടി ഏറ്റവും കൂടി വരികയാണ്. എന്തായാലും അവിടെ കൊടും പോരാട്ടമാണെന്ന് ഒരു തർക്കവുമില്ല. ആ പോരാട്ടത്തിൽ വിശ്വപൗരൻ ശശി തരൂരിന് നേരിയ ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ 3% എഡ്ജ് 15 നാളുകൾ ബാക്കി നിൽക്കെ ഒരുപാട് വിഷയങ്ങൾ വന്നു മറിയുന്ന 15 നാളുകളിൽ, മോഡി അടക്കം ഇനിയും വരാനിരിക്കുന്ന 15 നാളുകളിൽ, രാഷ്ട്രീയം കുഴമറിഞ്ഞ് കുറേ ഒഴുകാൻ പോകുന്ന 15 നാളുകളിൽ 3% ഒരു എഡ്ജാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായ എഡ്ജല്ല. പക്ഷേ അവിടെ കട്ടയ്ക്ക് കട്ടക്ക് ഇഞ്ചോടിഞ്ച് നെറ്റ് ടു നെക്ക് പോരാട്ടത്തിൽ കൃത്യമായ പ്രതി നൽകുന്നു. അപ്പോൾ മാസീവ് സാമ്പിളിങ്ങിലൂടെ എന്ന് പറഞ്ഞാൽ 20,000 പേരെ പങ്കെടുപ്പിച്ചുള്ള അഭിപ്രായ സർവേയിൽ നമുക്ക് കിട്ടുന്ന ആകെ തുക, ആകെ കണക്ക് പറയാനുള്ള സമയമാണ് പ്രേക്ഷകരെ. ഇനി സർവേയിൽ പങ്കെടുത്തവരുടെ പ്രതികരണങ്ങളിൽ നിന്നും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയസാധ്യത ഇങ്ങനെയാണ്. അത് 13, LDF 7, ND A 0. UDF 13, LDF 7, ND A 0 എന്നുള്ളതാണ് സർവേയിൽ പങ്കെടുത്തവരുടെ പ്രതികരണം. 20,000 സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സർവേകൾ ഏറ്റവും വലിയ സാമ്പിൾ, അതുകൊണ്ട് തന്നെ എറർ ഫാക്ടർ കുറയും എന്നുള്ളതാണ് പ്രതീക്ഷ. അവിടെ UDF 13, LDF 7, ND A 0. മണ്ഡലങ്ങൾ തിരിച്ചു നോക്കിയാൽ ഇങ്ങനെയാണ്. കാസർഗോഡ് LDFനാണ്, കണ്ണൂർ അത് UDFനാണ്, വടകര അത് LDFനാണ്, വയനാട് UDF, കോഴിക്കോട് UDF, പൊന്നാനി UDF, മലപ്പുറം UDF, പാലക്കാട് UDF, ആലത്തൂർ LDF, തൃശൂർ LDF, ചാലക്കുടി LDF, എറണാകുളം UDF, ഇടുക്കി UDF, കോട്ടയം UDF, ആലപ്പുഴ UDF, മാവേലിക്കര അട്ടിമറി LDF, കൊല്ലത്ത് UDF, പത്തനംതിട്ടയിൽ UDF നിലനിർത്തുന്നു, ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ചിൽ LDF, തിരുവനന്തപുരത്ത് UDF എന്നുള്ളതാണ്. 20 മണ്ഡലങ്ങളുടെ 20 നോക്കിക്കഴിഞ്ഞാൽ 13 UDF, 7 LDF, NDA കിക്കുറിയും സീറ്റ് കേരളത്തിൽ ഇല്ല എന്നു തന്നെയാണ് സർവേ നൽകുന്ന സൂചന. ഇത് സൂചന മാത്രമാണ്. ഇനിയും 15 നാളുകൾ ബാക്കിയാണ്. എറർ ഫാക്ട് ഉറപ്പായും ഈ സർവേകളുടെ കൂടപ്പുറപ്പാണ്. അതുകൊണ്ട് എറർ ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇത്രയും സാമ്പിൾ ഉള്ളപ്പോൾ ഓൾമോസ്റ്റ് പ്രിസൈസ് അല്ലെങ്കിൽ എറർ ഫാക്ടർ കുറഞ്ഞ സർവേ എന്നുള്ളതാണ് 24ന്റെയും കോർ ടീമിൻ്റെയും പ്രതീക്ഷ. അപ്പോൾ 13-7-0 24 ഇലക്ഷൻ സർവേ ഇവിടെ തീരുന്നില്ല. നാളെ ദേശീയ തലത്തിലെ സാധ്യതകളെക്കുറിച്ച് തേടിയാണ് നമ്മളുടെ യാത്ര. ദേശീയ രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ്? കേന്ദ്രത്തിൽ ആരധികാരത്തിലെത്തിയാലും 400 സീറ്റിന് മുകളിൽ അധികാരത്തിലെത്തുമെന്ന് BJP പ്രഖ്യാപനം സാധ്യമാകുമോ? വമ്പനട്ടിമറിയുടെ ഇന്ത്യ മുന്നണി അധികാരം പിടിക്കാനുള്ള ചാൻസ് എത്രത്തോളമുണ്ട്? എന്തായിരിക്കും നാഷണൽ ലെവൽ പൊളിറ്റിക്കൽ ചാൻസസ്? ഇഴകേറി പരിശോധിക്കും നാളെ രാത്രി 7 മുതൽ. അപ്പോൾ നാളെ കാണാം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.